ലോക്സഭാ ഇലക്ഷനെ ഇടതു കേന്ദ്രങ്ങളെ നിലനിർത്തിയ ഒരേ ഒരു സ്ഥാനാർത്ഥിയാണ് കെ രാധാകൃഷ്ണൻ. മറ്റു കോട്ടകളെല്ലാം ഇടതുപക്ഷത്തെ കൈവിട്ടപ്പോൾ കെ രാധാകൃഷ്ണനെ കൈവിടാൻ ആലത്തൂർ ജനത തയ്യാറായില്ല. മിന്നും വിജയമായിരുന്നു ആലത്തൂരിൽ ഉണ്ടായത്. ഇപ്പോഴത്തെ ലോക്സഭാ എം പി ആയി പോകും നേരം ഇനി കോളനി എന്ന വാക്ക് വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് എന്നറിയപ്പെടുന്നത് മാറ്റാനുള്ള തീരുമാനത്തോടെയാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പടിയിറക്കം. ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി. കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നത് അവമതിപ്പിന് കാരണമാകുന്നുവെന്ന് ഉത്തരവിൽ പറയുന്നു. പേരുകൾ കാലാനുസൃതമായി മാറ്റണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നഗർ, ഉന്നതി, പ്രകൃതി മുതലായ പേരുകളോ ഓരോ സ്ഥലത്തും പ്രാദേശികമായി താല്പര്യമുള്ള കാലാനുസൃതമായ പേരുകളോ തിരഞ്ഞെടുക്കാം. ഇത്തരം പ്രദേശങ്ങൾക്ക് വ്യക്തികളുടെ പേര് നൽകുന്നത് തർക്കത്തിന് ഇടയാക്കുമെന്നതിനാൽ അത് ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ നിലവിൽ വ്യക്തികളുടെ പേര് നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ അത് തുടരാം. 1996 ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് രാധാകൃഷ്ണന്റെ ആദ്യ വിജയം. ആദ്യ അവസരത്തിൽ തന്നെ മന്ത്രി പദവി. ഇ കെ നായനാർ മന്ത്രിസഭയിൽ പട്ടികജാതി, പട്ടികവർഗ ക്ഷേമം, യുവജനകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. 2001 സീറ്റ് നിലനിർത്തി. പ്രതിപക്ഷ വിപ്പായി. 2006 സ്പീക്കർ. 2011 ചേലക്കരയിൽ നിന്ന് വിജയിച്ചു. 2016 മത്സരിച്ചില്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ജില്ലാ സെക്രട്ടറിയായും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന പ്രസിഡന്റ്, ദളിത് ശോഷൻ മുക്തി മഞ്ച് ദേശീയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതസിദ്ധമായ മൃദു ശബ്ദത്തിലാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ 15 കേരള നിയമസഭയോട് യാത്ര പറഞ്ഞത്. സാധാരണക്കാരനായ തന്നെ പോലെ ഒരാൾക്ക് ചെന്നെത്താൻ കഴിയാത്തത്ര ഉയരത്തിലെത്താൻ സഹായിച്ച പാർട്ടിക്ക് നന്ദി. നിയമസഭാ അംഗവും മന്ത്രിയുമായിരിക്കെ വഴികാട്ടിയ മഹാഗ്രഥന്മാർക്കും നന്ദി, രാധാകൃഷ്ണൻ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യത്തിനാണ് നിയമസഭയിലെ അവസാന ഉത്തരം മന്ത്രി പറഞ്ഞത്. ഇടമലക്കുടി പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ദേവികുളത്തായത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായതിനാൽ ഇടമലക്കുടിയിലേക്ക് മാറ്റി സ്ഥാപിക്കുമോ എന്നായിരുന്നു MV ഗോവിന്ദന്റെ ചോദ്യം. വാഹന സൗകര്യമില്ലാത്തതാണ് തടസ്സമെന്നും അതുണ്ടായാൽ ഉടൻ പഞ്ചായത്ത് ആ സ്ഥാനം ഇടമലക്കുടിയിലേക്ക് മാറ്റുമെന്നും മന്ത്രി മറുപടി പറഞ്ഞു. സ്പീക്കർ AN ഷംസീർ രാധാകൃഷ്ണന് ആശംസ നേർന്നു. ശൂന്യവേളയിൽ കൊട്ടിയൂർ വൈശാഖോത്സവം സംബന്ധിച്ച് സണ്ണി ജോസഫ് ഉന്നയിച്ച സബ്മിഷന് മന്ത്രി മറുപടി നൽകിയിരുന്നു. ചർച്ചയിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ച ശേഷം കെ രാധാകൃഷ്ണന് വിടവാങ്ങൽ പ്രസംഗം നടത്താൻ സ്പീക്കർ അവസരം നൽകി.